കുടുംബത്തിന്റെ ശബ്ദം മലയാളികൾ കേൾക്കാൻ കൊതിക്കുന്നത് അത് ശിരസ വഹിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗം, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രൗഢമായ ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയങ്കരനായ അധ്യക്ഷൻ, കോഴിക്കോട് ജില്ല ദുബായ് കെ എം സി സിയുടെ പ്രസിഡന്റ് ഇസ്മായിൽ റമൽ അവർകൾ, അവാർഡ് ദാനവും മുഖ്യ പ്രഭാഷണവും ഇവിടെ നിർവഹിക്കുന്ന സമാദരണീയനായ എം പി അബ്ദുസമദ് സമദാനി സാഹിബ് അവർകളെയും ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ജനാധിപത്യ കേരളത്തിൻ്റെ ശ്രദ്ധേയമായ ശബ്ദം ശ്രീ സി പി ജോൺ അവരുടെ മുഖ്യാതിഥികളായ ശംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ, പൊട്ടങ്കണ്ടി അബ്ദുള്ള സാഹിബ്, പൊയിൽ അബ്ദുള്ള സാഹിബ്, കായക്കൊടി ഇബ്രാഹിം ശ്രീയാർ, ജനാബ് ഇബ്രാഹിം എലൈറ്റിൽ, വേദിയിൽ ഉപേക്ഷരായിട്ടുള്ള മറ്റ് കെ എം സി സിയുടെയും ദുബായിലെ സാമൂഹ്യ സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സാഹിബ് അവർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കോഴിക്കോട് ജില്ലാ കെ എം സി സി എല്ലാ വർഷവും സെപ്റ്റംബറിൽ സംഘടിപ്പിക്കുന്ന സി എച്ചിൻ്റെ അനുസ്മരണ ദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗ ദിനത്തിൽ സംഘടിപ്പിക്കാറുള്ള സി എച്ച് അനുസ്മരണ സമ്മേളനം ഈ വർഷവും പ്രൗഢോജ്വലമായ ഈ വേദിയിലും സദസ്സിനെയും സാക്ഷി നിർത്തി ഇവിടെ നടക്കുകയാണല്ലോ. ഇതിൽ സംബന്ധിക്കുവാൻ, നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞു എന്നത് ഏറെ ചരിതാർത്ഥ്യമുണ്ട്. കാരണം സി എച്ച് മുതുകോയ സാഹിബിൻ്റെ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണമാണല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സി എച്ച് എന്തല്ല എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. സി എച്ച് എന്തായിരുന്നു എന്ന് ചോദിക്കുന്നതിനേക്കാളും ഏറെ പ്രസക്തമായ ചോദ്യം സി എച്ച് എന്തായിരുന്നില്ല എന്ന് ചോദിക്കുന്നതാണ്. അപ്പം ആ ഒരു ഉന്നത വ്യക്തിത്വത്തിൻ്റെ അനുസ്മരണം നടക്കുന്ന ഈ വേദിയിൽ ആ ഓർമ്മകൾ നമ്മളിലുണ്ടാക്കുന്ന ഊർജവും ആവേശവും അത് വിവരണാതീതമാണ്. ഏതൊരു മുസ്ലിം ലീഗുകാരനും മാത്രമല്ല, ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ മാത്രമേ സി എച്ച് മുതുകോയ സാഹിബിനെ കുറിച്ച് ഓർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന അപൂർവം കേരളീയ നേതാക്കളിൽ മഹാനായ സി എച്ച് മുതുകോയ സാഹിബിൻ്റെ ആ നാമവും നമുക്ക് കേൾക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാരുമായൊക്കെ കാണുമ്പോൾ അവരൊക്കെ തന്നെ സി എച്ചിനെ അറിയുന്നവരാണ്. അത് മന്ത്രിമാരുണ്ടാകും, അതാ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുണ്ടാകും. മുഹമ്മദ് കോയ എന്നാണ് അവരൊക്കെ തന്നെ സി എച്ചിനെ കുറിച്ച് പറയാറുള്ളത്. ഇവിടെ നേരത്തെ ഇസ്മായിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിയോഗം കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കേരളത്തിന് പുറത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾക്കിടയിൽ സി എച്ച് ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ്. ആ മഹാനായ സി എച്ച് കാലത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തന്നു എന്നുള്ളതാണ്. സൃഷ്ടാവ് പോലും കാലത്തെക്കുറിച്ച് പലപ്പോഴും മനുഷ്യരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കാലത്തെക്കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. അത് കാലത്തിൻ്റെ പ്രാധാന്യമാണ്. കാലം എന്നും ഹ്രസ്വമാണ് എന്നുള്ളതാണല്ലോ. നമ്മൾ പറയും കാലം
ഒരുപാട് കാലം എന്ന് നമ്മളിങ്ങനെ വിശേഷിപ്പിക്കും. എന്നാൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും കാലം ഹ്രസ്വമാണ്. ഞാൻ ഇന്നലെ ജനിച്ചിരിക്കുന്നു, ഞാൻ നാളെ മരിക്കും എന്നാണല്ലോ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ആ ജനന മരണത്തിനിടയിലെ ജീവിക്കുന്ന ആ സമയം, അതാണല്ലോ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ കാലം എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യനും ഇപ്പം പ്രായമായാലും, ഇപ്പം യുവാവായാൽ നമ്മൾ വിചാരിക്കും ഒരു 50 വയസ്സുകാരനെ കണ്ടാൽ, അല്ലെങ്കിൽ 60 വയസ്സുകാരനെ കണ്ടാൽ, അല്ലെങ്കിൽ 60 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു എന്നൊക്കെ വായിക്കുമ്പോൾ, ആ വലിയ വലിയ പ്രായമുള്ള ഒരാളാണല്ലോ മരിച്ചത് എന്ന് നമ്മൾ വിചാരിക്കും, നമ്മളുടെ യുവത്വത്തിൻ്റെ. എന്നാൽ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ, നമ്മളും പ്രായമെത്തി കഴിയുമ്പോൾ, ആ 60 വയസ്സും 70 വയസ്സും ഒന്നും ഒരു വയസ്സല്ല എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. വളരെ ഹ്രസ്വമായ കാലമായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ, ഞാനൊന്നും അത്ര വലുതായിട്ടില്ല എന്നാണല്ലോ ഓരോരുത്തർക്കും തോന്നുക. ഇപ്പം 50 വയസ്സുള്ള ഒരാൾ വിചാരിക്കും എനിക്ക് അത്ര പ്രായമൊന്നുമില്ല എന്ന് തന്നെയാണ് തോന്നുക. അപ്പം കാലം എപ്പോഴും മനുഷ്യനിൽ സൃഷ്ടിക്കുന്നത് അതൊരു ഹ്രസ്വമായ കാലഘട്ടം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇനിയും നമുക്കൊരുപാട് കാലം ഉണ്ടാവുമല്ലോ, ഒരുപാട് കാലം ഇനിയും നമ്മൾ ജീവിക്കുമല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. അവിടെയാണ് മഹാനായ സിഎച്ച് മധുവായ സാഹിബ് കാലത്തിൻ്റെ, അല്ലെങ്കിൽ ആ കാലത്തെ സമ്പൂർണമായും നമുക്ക് മുമ്പിൽ വിനിയോഗിച്ച് തന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ വിചാരിക്കും സിഎച്ച് ഒരുപാട് കാലം ജീവിച്ചിരുന്നുവെന്ന്. അദ്ദേഹം 55-56 വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്, നമ്മളൊരു വിട പറഞ്ഞത്. 55 വയസ്സ്, അതൊന്നും അത്ര വലിയൊരു പ്രായമല്ലല്ലോ. യൗവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ 10-25 വർഷമേ മഹാനായ സിഎച്ച് മധുവായ സാഹിബ് പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ആ കാലത്ത്, ആ 25 വർഷക്കാലം, ആ കാലത്തിനിടയിൽ സിഎച്ച് ചെയ്ത സേവനങ്ങൾ, അതാണ് അതാണ് കാലത്തിന് അദ്ദേഹത്തെ മറക്കുവാൻ കഴിയാത്തത്. പതിറ്റാണ്ടുകൾ പിന്നിട്ടും സിഎച്ച് മധുവായ സാഹിബ് ഓർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. കുറഞ്ഞ കാലത്തിനുള്ളിൽ ഒരുപാട് കാലം കൊണ്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സിഎച്ച് മധുവായ സാഹിബ് നമുക്ക് മുമ്പിൽ ചെയ്തു തന്നു എന്നുള്ളതാണ്. അതൊരു വലിയ, എനിക്ക് തോന്നുന്നത് മഹാനായ സിഎച്ച് മധുവായ സാഹിബ് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത കാലത്തെ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക ലബ്ധിക്ക് ശേഷം 23 വർഷക്കാലമാണല്ലോ ജീവിച്ചത്. ആ 23 വർഷക്കാലം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയുള്ള കാലത്തോളം ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മണ്ണടിയുന്ന മനുഷ്യ സമൂഹത്തിന് മുഴുവനുമുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സിഎച്ച് മധുവായ സാഹിബ് വായിക്കുകയും അറിവ് സമ്പാദിക്കുകയും നിരന്തരമായി പഠന ഗവേഷണങ്ങളിൽ ഏർപ്പെടുകയും ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഗതിവേദികളും ചലനങ്ങളും മനസ്സിലാക്കുകയും ചെയ്ത മഹാനായ സിഎച്ച് മധുവായ സാഹിബ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചരിത്രവും പരിപൂർണമായും മനസ്സിലാക്കുകയും തൻ്റെ ജീവിതകാലത്തിനുള്ളിൽ, ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ തനിക്ക് ചെയ്തു തീർക്കേണ്ടതായ ബാധ്യതകളും കടമകളും മറ്റാരെയും കാത്തു നിൽക്കാതെ അദ്ദേഹം അത് ചെയ്തു തീർക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. സിഎച്ചിന് മാത്രമേ ഈ കാലഘട്ടത്തിൽ ആ ഒരു സവിശേഷത നമുക്ക് കൽപ്പിക്കുവാൻ സാധിക്കുന്നുള്ളൂ. നമ്മളേറെ ധന്യരാണ്.
ആ വലിയ നേതാവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഓരോ മുസ്ലിം ലീഗുകാരനും അവൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രസക്തമായ ആ വഴികളിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പാത ഇനിയും നമുക്ക് പിന്തുടരുവാൻ സി എച്ച് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ആ വലിയ വഴികളുണ്ട്. ഇവിടെ ഇസ്മായിൽ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള സേവനങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇപ്പം മലപ്പുറം ജില്ല അടക്കം, കോഴിക്കോട് ജില്ല അടക്കം, ഇവിടെയൊക്കെയുള്ള പിന്നോക്ക പ്രദേശങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്കൂളുകൾ, ആ സ്കൂളുകളുടെ പിന്നിലൊക്കെ തന്നെ മഹാനായ സി എച്ച് മുതുകോയ സാഹിബിൻ്റെ കൂർമ്മ ബുദ്ധിയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങളൊക്കെ നാട്ടിലുള്ള പല ആ കാലത്തെ മുതലാളിമാർ, അന്ന് അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. അതേസമയം കച്ചവടക്കാരാണ്, നാട്ടിലെ മറ്റ് ഉള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാണ്. അവർ മഹാനായ സി എച്ച് മുതുകോയ സാഹിബിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തിയാൽ അവരുടെ കാര്യങ്ങൾ, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അത് പറയുമ്പോൾ സി എച്ച് അവരോട് പറയും, സി എച്ച് അതൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചെന്നുകൊണ്ട് നിങ്ങൾ സ്കൂളുകൾ ഉണ്ടാക്കുക എന്നാണ് അവരോട് പറഞ്ഞിരുന്നത്. പല മുതലാളിമാരോടും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്കൂളുകൾക്ക് പിന്നിൽ അത്തരം കഥകളുണ്ട്. സി എച്ച് അവരെ വിളിക്കുന്നു, നിങ്ങൾ സ്കൂൾ ഉണ്ടാക്കണം. സി എച്ച് അങ്ങനെ പറയുന്ന ആ കാലഘട്ടത്തിൽ തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ വിയോഗവും. ഏതാണ്ട് ആ സന്ദർഭങ്ങളിലാണ്. അപ്പോൾ ആ കാലത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്കൂളുകളിൽ പലതും, മിക്കവാറും സ്കൂളുകൾക്ക് പേര് പി എം എസ് എ പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ സ്കൂൾ എന്നാണ്. അപ്പോൾ സി എച്ച് ജനങ്ങളോട് ആവശ്യപ്പെട്ടു, മുതലാളിമാരോട് ആവശ്യപ്പെട്ടു. മുതലാളിമാർ എന്ന് പറയുന്നില്ല, ഓരോ പ്രദേശത്തെയും പിന്നെ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങൾ, അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ സ്കൂൾ ഉണ്ടാക്കുക. അവരത് ചെയ്തു. ഇന്ന് ലോകത്ത് തന്നെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസം മുന്നേറ്റം നടത്താൻ സി എച്ചിൻ്റെ ആ പരിശ്രമം മൂലം മലപ്പുറം ജില്ല അടക്കമുള്ള പിന്നോക്ക പ്രദേശങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതും സി എച്ച് നമുക്ക് നൽകിയ നന്മയാണ്, നേട്ടമാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ മാർഗത്തെ പ്രശോഭിതമായി അത് പിന്തുടരാൻ സർവശക്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടി പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു, റമദാനി സാഹിബ്, ഈ നിങ്ങളുടെ സമ്മേളനത്തിന് നേരത്തെ തന്നെ നിങ്ങൾ ക്ഷണിച്ചിവിടെ വന്നു. ഇന്നലെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് എന്നെ ഇതിനേക്ക് ക്ഷണിച്ചത്. സമാനി സാഹിബാണ്, കോഴിക്കോട് ജില്ല കെ എം സി സിയുടെ പരിപാടിയുണ്ട്. ശേഷം സാഹിബ് തങ്ങൾ എന്തായാലും വരണം എന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം, നിങ്ങൾ സമാനി സാഹിബ് ക്ഷണിക്കല്ലേ, ഞാൻ ഉറപ്പായിട്ടും വരാറുണ്ട്. അതിൻ്റെ ശേഷമാണ് ഇലൈറ്റിൽ കണ്ടത്, പൊട്ടമണ്ടി അബ്ദുൽ സാഹിബൊക്കെ അതിന് ശേഷമാണ് വിവരം പറഞ്ഞത്. ഏതായാലും സന്തോഷമുണ്ട് ഇവിടെ എത്തി നിങ്ങളെയൊക്കെ കാണുവാൻ കഴിഞ്ഞു. അള്ളാഹു പരിശുദ്ധ സി എച്ച് മുതുകോയ സാഹിബിനോടൊപ്പം വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.